ക്വാലാലംപൂർ ന്യൂ ജനറേഷൻ ജീവിത രീതിയിൽ ആഡംബരത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഏഷ്യയിലെ ഒരു സ്വപ്ന നഗരം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയുടെ തലസ്ഥാന നഗരമാണിത്. ആസൂത്രിതമായി ഒരു സുന്ദര നഗരം എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്വാലാലംപൂർ. ലോകത്തിലെ ഏഴാമത്തെ ഉയരം കൂടിയ ടെലികമ്മ്യൂണിക്കേഷൻ സ്തൂപമായ കെഎൽ ടവർ ആണ്. ഈ ടവറിൽ 360 ഡിഗ്രി കറങ്ങുന്ന ഭക്ഷണശാലയിൽ നിന്നുള്ള ഭക്ഷണവും നഗരക്കാഴ്ചയും അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. നഗരക്കാഴ്ചകൾ കാണുവാൻ സിറ്റി ടൂർ ബസ് ഉണ്ട്. ഒരു തവണ ടിക്കറ്റ് എടുത്താൽ ക്വാലാലംപൂർ സിറ്റി മുഴുവനും കാണുവാൻ സാധിക്കും. ഒരു ദിവസം മുഴുവനും ഈ ടിക്കറ്റിൽ യാത്ര ചെയ്യാവുന്നതാണ്. അതിവിശാലമായ കൊടും കാടിന് നടുവിലൂടെ ഉള്ള യാത്ര പോലെയാണിത്. കാട് കുറ്റൻ കെട്ടിടങ്ങളാണെന്ന് മാത്രം. 10ഉം 40ഉം നിലകളുള്ള പല ആകൃതിയിലും വർണ്ണങ്ങളിലുമുള്ള കെട്ടിടങ്ങളുടെ മായാ പ്രപഞ്ചം. നഗരത്തിന്റെ അഭിമാനമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരമായ ട്വിൻ ടവർ. ആകാശത്തെ ഉമ്മ വച്ചു നിൽക്കുന്ന ഈ ടവറിന്റെ ഉയരം 451 മീറ്റർ ആണ്. സ്റ്റീലിന്റെയും ഗ്ലാസിന്റെയും ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ഈ ടവറിന്റെ രാത്രി കാഴ്ച ലോകത്തിലെ തന്നെ അപൂർവ കാഴ്ചകളിൽ ഒന്നാണ്. ഈ ടവറിലെ ഒരു ടവറിന്റെ 41ാം നിലയും അടുത്ത ടവറിന്റെ 42ാം നിലയും ബന്ധിപ്പിക്കുന്ന ഒരു ആകാശപാലമുണ്ട്. പ്രത്യക്ഷത്തിൽ ടവറുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം സ്വതന്ത്രമായി കോമ്പസിന്റെ ആകൃതിയിലുള്ള തൂണുകളിൽ നിൽക്കുന്ന ഒരു വാസ്തു നിർമ്മിതിയാണ്. ഉയരമുള്ള കെട്ടിടങ്ങൾ വൻ കാറ്റിൽ ചെറുതായി ഉലയുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പാലം കെട്ടിടത്തിൽ തൊടാതെ നിർമ്മിച്ചിരിക്കുന്നത്. 88 നിലകളുള്ള ഈ ടവറിൽ നിറയെ സുവിനിയർ ഷോപ്പുകളും ശാസ്ത്ര കേന്ദ്രവും ഫിൽഹാർമോണിക് തിയേറ്ററുകളും പ്രവർത്തിക്കുന്നു. പുത്രജയ തടാകമാണ് ഈ കാണുന്നത്. ക്വാലാലംപൂരിന്റെ പുറത്ത് അതിമനോഹരമായും ആസൂത്രിതമായും രൂപകൽപ്പന ചെയ്ത എല്ലാവിധ സർക്കാർ ഓഫീസുകളുടെയും നഗരമായ പുത്രജയ എന്ന പുതിയ നഗരമാണ് ഇത്. മനോഹരമായ റോഡുകളും ഓഫീസ് കെട്ടിടങ്ങളുടെ ഡിസൈനുകളാലും മനോഹരമാണ് പുത്രജയ. മലേഷ്യയിലെ ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ആരാധനാലയമായ ബാട്ടു കേവ് ആണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മുരുകന്റെ പ്രതിമയാണിത്. ഇവിടെയുള്ള ക്ഷേത്രത്തിൽ മുരുകനാണ് പ്രതിഷ്ഠ. ഹിന്ദു കലണ്ടർ പ്രകാരം 10ാം മാസത്തിൽ നടത്തുന്ന തെയ്യപ്പൂയ മഹോത്സവത്തിൽ 8-9 ലക്ഷം പേരാണ് പങ്കെടുക്കുന്നത്. ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പുപാറയിൽ ഉണ്ടായ ഗുഹയാണ് ഈ കാണുന്ന ബാട്ടു കേവ്.
ആയിരത്തിൽ പരം വർഷം കൊണ്ട് രൂപപ്പെട്ട ശില്പചാരുതയോടെ തൂങ്ങി നിൽക്കുന്ന പാറ രൂപങ്ങൾ ശില്പികൾ കൊത്തുന്ന ശില്പങ്ങളെക്കാൾ മനോഹരമായിട്ടാണ് നിലകൊള്ളുന്നത്. ബാറ്റിക് കലകൾക്കും വെള്ളോടുകൊണ്ടുള്ള ആചാര പാത്രങ്ങൾക്കും ലോക പ്രസിദ്ധമാണ് ബാട്ടു. ക്വാലാലംപൂരിൽ നിന്നും 55 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5760 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മലേഷ്യയിലെ ഹൈറേഞ്ച് ഏരിയയായ ജെൻഡിംഗ് ഹൈലാൻഡിലേക്കുള്ള കേബിൾ കാർ യാത്രയാണിത്. 20 മിനിറ്റാണ് ഈ കാർ യാത്ര. മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകൾ അതിരിടുന്ന ഇടതൂർന്ന കാട്ടിലെ വൻമരങ്ങൾക്ക് മുകളിലൂടെയുള്ള ഈ കേബിൾ കാർ യാത്ര കിടിലൻ. ജെൻഡിംഗ് ഹൈലാൻഡ് ലോക പ്രസിദ്ധമാണ്. ഇവിടുത്തെ പ്രധാനമായ ആകർഷണം 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ചൂതുകളി കേന്ദ്രമാണ്. ഇതിനുള്ളിൽ ഏകദേശം 3000 ചൂതുകളി മെഷീനുകൾ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു. മലേഷ്യയിലെ നിയമപരമായ ചൂതുകളി കേന്ദ്രമാണ് ജെൻഡിംഗ് ഹൈലാൻഡ്. ആയിരക്കണക്കിന് മുറികളുള്ള 5-സ്റ്റാർ ഹോട്ടലുകളും അതിനുള്ളിലെ കാസിനോവകളുമുള്ള ജെൻഡിംഗ് ഹൈലാൻഡിലേക്ക് ചൂതാട്ട ഭ്രാന്തന്മാർ ആയ സ്വദേശികളും വിദേശികളും മലവെള്ളം പോലെയാണ് ഒഴുകിയെത്തുന്നത്. മലേഷ്യയിലെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.